ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ 11 സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ഇതോടെ ഭൂമിയിൽ നിന്ന് ഏറെ അകലെ പോവുകയും ചെയ്യും. നാളെ പുലർച്ചെ 2 മണിക്ക് ആദിത്യ 11 ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള 1 ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിക്കും. 110 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കാണ് ആദിത്യ 11 തയ്യാറെടുക്കുന്നത്. സെപ്റ്റംബർ 2 ആദിത്യ 11 വിക്ഷേപിച്ചത്. ഈ ഉപകരണങ്ങൾ കൊറോണൽ ഹീറ്റിംഗ്, കൊറോണൽ മാസ് ഇജക്ഷനുകൾ, പ്രീഫ്ലെയർ ഫ്ലയർ പ്രവർത്തനങ്ങൾ, ബഹിരാകാശ കാലാവസ്ഥയുടെ ചലനാത്മകത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. പേലോഡുകളിൽ 4 സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കും. ബാക്കി 3 L1 പോയിന്റിൽ കണികകളെയും ഫീൽഡുകളെയും കുറിച്ചുള്ള പഠനം നടത്തും. പര്യവേഷണ ശ്രമങ്ങളിലെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. സൂര്യനെ പഠിക്കാനുള്ള ആദ്യ ഇന്ത്യൻ ദൌത്യമാണ് ആദിത്യ 11. അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ഇതുവരെ സൗരദൌത്യങ്ങൾ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ളത്. സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവ പഠിക്കാൻ ലക്ഷ്യമിടുന്ന ആദിത്യ ബഹിരാകാശ കാലാവസ്ഥയുടെ ചലനാത്മക കണങ്ങളുടെയും ഫീൽഡുകളുടെയും പ്രചാരണം എന്നിവയും നിരീക്ഷിക്കും. 4 വിജയകരമായി ഭ്രമണപഥം ഉയർത്തിയ ശേഷമാണ് ആദിത്യ 11 സൂര്യനെ ലക്ഷ്യമാക്കി കുതിക്കുന്നത്. സെപ്റ്റംബർ 15 4 ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതിനുശേഷം ഭൂമിയിൽ നിന്ന് 256 കിലോമീറ്റർ അടുത്ത ദൂരവും 121,973 കിലോമീറ്റർ അകന്ന ദൂരവുമായുള്ള ഭ്രമണപഥത്തിലാണ് നിലവിൽ പേടകമുള്ളത്. 11 പോയിന്റിൽ നിന്നാണ് സൂര്യനെ തടസ്സമില്ലാതെ നിരീക്ഷിക്കാൻ സാധിക്കുക. ആദിത്യ 11 ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുകയും ദൗത്യം തുടരുകയും ചെയ്യും. ISROയും ദേശീയ ഗവേഷണ ലബോറട്ടറികളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 7 ശാസ്ത്രീയ പേലോഡുകളാണ് ആദിത്യ 11 വഹിക്കുന്നത്. ആദിത്യ 11 ലക്ഷ്യം കണ്ടാൽ സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന 4 രാജ്യമാകും ഇന്ത്യ. അങ്ങനെയെങ്കിൽ ചന്ദ്രയാൻ 3 വിജയത്തിന് പിന്നാലെ ഇതും ISROയുടെ കിരീടത്തിന് പൊൻതൂവലാകും. ആദിത്യ 11 കണ്ടെത്തുന്ന നേട്ടങ്ങൾക്കായി ശാസ്ത്ര സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൌത്യമായിരിക്കും ആദിത്യ 11. ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രഞ്ച് പോയിന്റ് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ സ്ഥാപിക്കുകയായിരിക്കും. 11 പോയിന്റ് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിന് യാതൊരു മറവിയും ഗ്രഹണവും കൂടാതെ സൂര്യനെ തുടർച്ചയായി വീക്ഷിക്കുന്നതിനുള്ള പ്രധാന നേട്ടവുമുണ്ട്. സൗരോർജ്ജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് കൂടാതെ പ്രയോജനം നൽകും. ഫോട്ടോസ്ഫിയർ നിരീക്ഷിക്കാൻ പേടകം 7 പേലോഡുകൾ വഹിക്കുന്നു. ക്രോമോസ്ഫിയറും സൂര്യന്റെ ഏറ്റവും പുറമ്പാടുകളും വൈദ്യുത കാന്തിക കണിക, കാന്തിക ക്ഷേത്ര ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നു. പ്രത്യേക വാൻറേജ് പോയിന്റിൽ 11 ഉപയോഗിച്ച് 4 പേലോഡുകൾ നേരിട്ട് സൂര്യനെ വീക്ഷിക്കുന്നു. ശേഷിക്കുന്ന 3 പേലോഡുകൾ ലഗ്രാഞ്ച് പോയിന്റ് 11 കണികകളുടെയും ഫീൽഡുകളുടെയും സ്ഥിതിയിലുള്ള പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഗ്രഹാന്തര മാധ്യമത്തിലെ സോളാർ ഡൈനാമിക്കിന്റെ പ്രചാരണ ഫലത്തെക്കുറിച്ചുള്ള പ്രധാന ശാസ്ത്രീയ പഠനങ്ങൾ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.